വാട്ടർ കളർ പരിശീലന ക്ലാസ്സിൻ്റെ നാലാം അധ്യായമാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. തൂരിൻ്റെ ചരിത്രത്താളുകളിൽ ഏറെ ഇടം പിടിച്ച തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സ്രാമ്പിയാണിത്. മുമ്പ് നമ്മൾ ഓയിൽ പെയിൻറ്റിലൂടെ വരച്ചതാണെങ്കിലും വാട്ടർ കളറിലൂടെ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ. അതേപോലെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിൽ സാബ് ഗ്രീന്, യെല്ലോ, വളരെ കുറച്ച് ബ്ലാക്ക് നമ്മളെടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലത്തെ ഒരു വരയാണ് വരച്ചിരുന്നത്. ഏറെക്കുറെ അപ്പോൾ ടൈറ്റായി നിൽക്കുന്ന ഈ മരങ്ങൾക്ക് നമ്മൾ സാബ് ഗ്രീനും ബ്ലാക്കും വളരെ കുറച്ച് ബേൺസീനെയും എടുക്കുക, നീലയും കൂട്ടാം. ഇരിക്കുന്ന ഈ ഭാഗത്തിന് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. പിന്നെ ഈ തൂണുകൾക്ക് നമ്മൾ ആദ്യം ഒരിത്തിരി ബേൺസീന എടുത്തിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ചേർക്കുക മാത്രമാണ്. അവിടെ പെയിൻ്റ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ വെള്ളം ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തൂണിൻ്റെ നിറം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ പഴുത്ത ഇലകൾ, അതുപോലെ പ്രകാശം തട്ടുന്ന ഇലകൾക്കൊക്കെ നമുക്കിതുപോലെ യെല്ലോ കൊടുക്കാം. അതിലേക്ക് കുറച്ച് വൈറ്റ് കൊടുത്താൽ നമുക്ക് ആ കറക്റ്റായ രൂപം കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വാട്ടർ കളർ ചിത്രമാണിതൊക്കെ. അഞ്ചോ ആറോ കളർ മാത്രം ഉപയോഗിച്ച് ഈ ഒരു സീനറി നമുക്ക് വരക്കാവുന്നതാണ്. ഇവിടെ സ്രാമ്പിക്ക് തൊട്ട് പിറകിലായിട്ട് കുറച്ച് കമുകുകളുണ്ട്. കമുകിന് നമ്മൾ വൈറ്റ് വളരെ കുറഞ്ഞ രീതിയിലെടുക്കുക, അതിലേക്ക് യെല്ലോ എടുക്കുക. ഇവിടെ നമ്മൾ തെങ്ങിൻ്റെ തെങ്ങോലകൾക്ക് പ്രകാശം തട്ടുന്ന രീതിയിൽ നമ്മൾക്ക് അതിലൂടെ യെല്ലോയും വളരെ കുറച്ച് വൈറ്റ് എടുത്താൽ അങ്ങനെ ഒരു തിളങ്ങുന്ന രീതിയിലായി കിട്ടുന്നത്. കോടുകൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെ തന്നെ ബേൺസീന വളരെ കുറച്ച് ബ്ലാക്ക്, സൈഡുകൾക്ക് വൈറ്റ്. Thank you.
ഏറ്റവും മുടവിലായി നമ്മൾ ഇതുപോലെ താഴെ ഭാഗം വരയ്ക്കുകയാണ്. ഒരു പുൽമേടാണ് ഇവിടെ, കുറെ കുറ്റിച്ചെടികളുണ്ട് വളരെ ചെറുത്. അപ്പോൾ അതിനോട് തളിർത്ത് നിൽക്കുന്ന ആ ചെടികൾക്ക് നമ്മൾ യെല്ലോ കൊടുക്കുക. വളരെ കുറച്ച് വൈറ്റ് കൊടുത്താൽ നമുക്ക് ആ ഒരു ഭംഗിയാർന്ന രൂപം കിട്ടും. വാട്ടർ കളർ പരിശീലന ക്ലാസ്സിൻ്റെ 4-ാമത്തെ ക്ലാസ്സും ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.